കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 141-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുന്നു. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ കാലഘട്ടം പഠിച്ചാൽ ഇസ്രായേൽ മക്കളുടെ നടുവിൽ സമാഗമന കൂടാരമുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. വളരെ മനോഹരമായ 7 ഉപകരണങ്ങൾ സമാഗമന കൂടാരത്തിലുണ്ട്. പ്രാകാരത്തിൽ താമ്രത്തൊട്ടിയും യാഗപീഠവും, വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം, നിലവിളക്ക്, അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകം, കൃപാസനം. വിശുദ്ധ സ്ഥലത്ത് നാം കാണുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഉപകരണമാണ് ധൂപപീഠം. ധൂപപീഠത്തിന്മേൽ ധൂപവർഗം അർപ്പിക്കാറുണ്ട്. ആ ധൂപവർഗം സ്വർഗത്തിൽ നിന്നിറങ്ങിയ തീ കൊണ്ട് നന്നായി എരിഞ്ഞ് അതിന്റെ സ്മെല്ല് സ്വർഗത്തിൽ എത്തുമ്പോൾ ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. 4 കൂട്ടുകളാണ് ഈ ധൂപപീഠത്തിന്മേൽ അർപ്പിക്കുന്ന ധൂപക്കൂട്ടുകൾ. അതായത് സമയം പോലെ നിങ്ങൾ പുറപ്പാട് ദിവസം 30-ാം അധ്യായം 34 മുതൽ 38 വരെ വായിക്കുക. സ്തോത്രം. ധൂപം എപ്പോഴും മുകളിലോട്ടാ പോകുന്നത്. സ്തോത്രം. ധൂപപീഠത്തിന്മേലാണ് ധൂപം അർപ്പിക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ മുമ്പിലുള്ള ശുശ്രൂഷയാണ് ധൂപപീഠം കാണിക്കുന്നത്. സ്തോത്രം. ധൂപവർഗത്തിന് നറും പശയുണ്ടായിരുന്നു, ഗുൽഗുലു ഉണ്ടായിരുന്നു, ഹൽബാന പശയുണ്ടായിരുന്നു, നിർമ്മല സാമ്പ്രാണി ഉണ്ടായിരുന്നു. പശ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കളെ ഒരുമിച്ച് യോജിപ്പിക്കുന്നതാണ്. സ്തോത്രം. അത് ദൈവസ്നേഹത്തെയാണ് അത് കാണിക്കുന്നത്. ഗുൽഗുലു സൗഖ്യത്തിന് ഔഷധ ഗുണമുള്ളതായിരിക്കുന്ന ഒന്നാണ്. ഹൽബാന പശയും, സ്തോത്രം, രണ്ട് വസ്തുക്കളെ ഒന്നിപ്പിക്കുന്നതാണ്. ജാതികളെയും യഹൂദിനെയും ഒന്നിപ്പിച്ച ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിർമ്മല സാമ്പ്രാണി അല്ലെങ്കിൽ കുന്തിരുക്കമെന്നാണ് ബൈബിൾ ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നത്. സ്തോത്രം. തീയിൽ അത് എരിയുമ്പോൾ അതിന്റെ സുഗന്ധം പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവമക്കൾ മറ്റുള്ളവർക്ക് സൗരഭ്യമായി തീരണം. ദൈവം സ്തോത്രം. സുഗന്ധവർഗത്തിന്റെ 4 പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ ചിന്തയോട് അവസാനിപ്പിക്കുന്നു. 1, അത് സുഗന്ധമുള്ളതാണ്. ദൈവം സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണം. ദൈവം സ്തോത്രം. ആരെയും ദ്രോഹിക്കാൻ നാം പ്രാർത്ഥിക്കരുത്. ആരോടും കയ്പ് കാണിക്കാൻ നാം പ്രാർത്ഥിക്കരുത്. ഒരിക്കലും പ്രതികാരത്തിന്റെ പ്രാർത്ഥന ഒരു ഭക്തന് പാടില്ല. 2, സ്തോത്രം. സുഗന്ധവർഗം അത് വിശുദ്ധമാണ്, പ്യുവറാണ്. ദൈവം സ്തോത്രം. നിർമ്മലമായ പ്രാർത്ഥനയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവഹിതമല്ലാത്തൊന്നും നാം ദൈവത്തോട് അപേക്ഷിക്കാൻ പാടില്ല. സ്തോത്രം. 3, അതിവിശുദ്ധമാണ്, മോസ്റ്റ് ഹോളി. ദൈവത്തിന് സ്തോത്രം. സുഗന്ധവർഗത്തിന്റെ 3 പ്രത്യേകത അതിവിശുദ്ധം. ആമേൻ. പലപ്പോഴും മാറിയിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അത് അരോചകമായി തോന്നിയാലും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ഭക്തന്റെ പ്രാർത്ഥന അതിവിശുദ്ധമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് 4, നിരന്തരമായിട്ടുള്ളത്, പെർപെക്ച്വൽ, കോൺസ്റ്റന്റ്. സ്തോത്രം. ഒരു കാര്യം ഓർക്കണം. ധൂപപീഠം നിൽക്കുന്നത് എവിടാ? വിശുദ്ധ സ്ഥലത്താണ്. ദൈവം നമ്മെ
പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് സ്തോത്രം പുതിയ നിയമസഭയിൽ നമ്മളെ ആക്കി, വിശുദ്ധ സ്ഥലത്ത് നമ്മെ കൊണ്ടാക്കി. സ്തോത്രം, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് എന്തു ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം, നമ്മുടെ ധൂപം, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നതായിരിക്കണം. സ്തോത്രം, ദൈവമഹത്വത്തിന് മാത്രമേ സുഗന്ധവർഗം അർപ്പിക്കാൻ പാടുള്ളൂ. അന്യായമായി സുഗന്ധവർഗം ഉണ്ടാക്കുന്നവൻ ശിക്ഷ അനുഭവിക്കുമെന്ന് തിരുവനന്തപുരത്ത് കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. സ്തോത്രം, ദൈവമക്കൾ വേണം പ്രാർത്ഥിക്കാൻ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയായിത്തീരും. അത് ദൈവനാമ മഹത്വമായിരിക്കണം. നമുക്കറിയാം, ഹെരോദാവ് ഒരു രാജാവായിരുന്നു. പക്ഷേ ഹെരോദ രാജാവ് ദൈവത്തിന് മഹത്വം കൊടുക്കായ കൊണ്ട് ദൈവത്തിന് ദൂതനവനെ അടിച്ചു. അവൻ കൃമിക്കെതിരെയായി പ്രാണനെ വിട്ടു. നെബൂഖദ്നേസർ രാജാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വന്തം ആയി മഹത്വം ഏറ്റെടുത്തതുകൊണ്ട് സ്തോത്രം, കാട്ടുമൃഗങ്ങളോടുകൂടെ അവൻ പാർക്കേണ്ടതായിട്ട് വരുവാനിടയായി തീർന്നു. സ്തോത്രം, പഴയ നിയമത്തിൽ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു വ്യവസ്ഥതയുണ്ടായിരുന്നു. സ്തോത്രം, പുതിയ നിയമ ദൈവമക്കൾ ഹല്ലേലൂയ, എല്ലാ പ്രാവശ്യവും പ്രാർത്ഥിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അതെ, ഇസ്രായേൽ മക്കൾ മോശയുടെ ന്യായ പ്രമാണം അനുസരിച്ചെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് വിശ്വാസത്തിന്റെ പ്രമാണമാണുള്ളത്. വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. സ്തോത്രം, ധൂപം കാട്ടുവാൻ അവകാശം അത് പുരോഹിതന്മാർക്ക് മാത്രമാണ്. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവമക്കളാണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ആകയാൽ നമ്മുടെ പ്രാർത്ഥന വേറെ സുഗന്ധമുള്ളതായി, വിശുദ്ധമായി, അതിവിശുദ്ധമായി, നിരന്തരമായിട്ടുള്ളതായിരിക്കട്ടെ. അതിനാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ചിട്ടപ്പെടുത്താം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.